ബക്രീദാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഇളവുകൾ നൽകി കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ സമയം അതിക്രമിച്ചുകൊണ്ട് മാത്രം ഇടപെടുന്നില്ല എന്ന് സുപ്രീം കോടതി. അല്ലെങ്കിൽ കേരളം ഇന്നടക്കമുള്ള ദിവസങ്ങളിൽ നൽകിയ ഇളവുകൾ പിൻവലിച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇളവുകൾ അനുവദിച്ച നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന്. പി ആർ സുനിൽ വീണ്ടും ചേരുകയാണ്. സുനിൽ, ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ജീവിക്കാനുള്ള അവകാശം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ മറികടക്കാൻ, അതിനെതിരെ നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി വിമർശനം വരുന്നത്. വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ജിമ്മി, എന്തായാലും ഇനി ഉത്സവകാലങ്ങളിൽ കേരളത്തിന്, പ്രത്യേകിച്ച് ഓണം വരാൻ പോകുന്നു, ഉത്സവകാലങ്ങളിൽ കേരളത്തിന് ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ കൂടുതൽ മുൻകരുതൽ എടുക്കേണ്ടി വരും എന്നതിന്റെ വ്യക്തമായ സൂചനയായി നമുക്ക് ഈ സുപ്രീംകോടതി വിധിയെ കാണാം. ഏതായാലും ഇന്ന് സുപ്രീംകോടതി വളരെ കർശനമായ നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത്. കേരള സർക്കാർ ഇപ്പോൾ ബക്രീദിനോടനുബന്ധിച്ച് നൽകിയിരിക്കുന്ന കടകൾ തുറക്കാനുള്ള ഇളവുകൾ സംബന്ധിച്ച കാര്യം വളരെ വിശദമായി തന്നെ ഇന്ന് സുപ്രീംകോടതി പരിശോധിച്ചു. ഇതിൽ TPR നിരക്ക് 15% മുകളിലുള്ള സ്ഥലത്ത് നൽകിയിരിക്കുന്ന ഒരു ദിവസത്തെ ഇളവ് എന്തടിസ്ഥാനത്തിലാണെന്നാണ് സുപ്രീംകോടതി ചോദിച്ചത്. ഇത്തരത്തിൽ സർക്കാർ നൽകിയ ഇളവുകൾ കൃത്യമായി പരിശോധിച്ചാൽ സർക്കാർ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം തന്നെ നിഷേധിച്ച് മുന്നോട്ട് പോകുന്നതായി കണക്കാക്കേണ്ടി വരും എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. അത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. നേരത്തെ ഉത്തർപ്രദേശ് സർക്കാർ കാവട് യാത്രയ്ക്ക് അനുമതി നൽകിയ സംഭവത്തിൽ, ആ കേസിൽ പറഞ്ഞിട്ടുള്ള വിധിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേരളത്തിന് ബാധകമാണെന്ന് കൂടി ഇപ്പോൾ സുപ്രീം കോടതി പറയുകയാണ്. ഏതായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇളവുകൾ 3 ദിവസത്തേക്കാണ്. ആ ഇളവുകൾ ഇന്ന് തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഇളവുകൾ നൽകിക്കൊണ്ട് കേരള സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ഇടപെടുന്നില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഒരുപക്ഷെ ഈ ഹർജിക്കാരൻ നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഈ ഉത്തരവ് റദ്ദാക്കിയേനെ എന്നും ജസ്റ്റിസ് രോഹിന്ദൻ നരിമാൻ വ്യക്തമാക്കി. അതേസമയം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ഇളവുകൾ ഏതെങ്കിലും വിധത്തിലുള്ള ദുരിതസ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിച്ചാൽ അതിന്റെ പ്രത്യാഘാതം കേരളം നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ഉത്തരവ് സുപ്രീം കോടതി പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് കേരളം നൽകിയ ഇളവുകളിൽ സുപ്രീം കോടതിക്ക് കടുത്ത അതൃപ്തിയും വിമർശനവും തന്നെയാണ് ഉള്ളത്. കേരളത്തിന് ഇനി മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഉത്സവകാലങ്ങളിൽ ഇളവ് നൽകാനുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായും സുപ്രീംകോടതിയുടെ ഈ വിധി മുൻനിർത്തി മാത്രമേ സുപ്രീംകോടതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഓണത്തിനൊക്കെ ഇളവ് നൽകുന്ന കാര്യത്തിൽ ഇനി സുപ്രീംകോടതിയുടെ ഈ കർശന നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതല്ലെങ്കിൽ വീണ്ടും ഈ സുപ്രീംകോടതിയിലേക്ക് ഈ കേസുകൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ബക്രീദിന് നൽകിയിട്ടുള്ള ഈ 3 ദിവസത്തെ ഇളവിന്റെ കാര്യത്തിൽ വലിയ അതൃപ്തിയും വലിയ വിമർശനവുമാണ് സുപ്രീംകോടതി ഇന്ന് കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. സുനിൽ, അതേസമയം കാവടി യാത്രയുമായി ഇതിനുള്ള സമാനതകളെ കുറിച്ചുള്ള പല വാർത്തകളും ഉണ്ടായിരുന്നു. അങ്ങനെ സമാനത ഉണ്ടാക്കാൻ പറയാൻ പറ്റില്ല. ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഒരു യാത്രയും മറ്റും സംഭവങ്ങളും, ഒരു സംസ്ഥാനത്ത് കടകൾ മറ്റും തുറക്കാനുള്ള നിയന്ത്രിതമായ രീതിയിലുള്ള ഇളവുകൾ, നിയന്ത്രിതമായ ഇളവുകൾ കൂടിയാണത്, അങ്ങനെ കൊടുക്കുന്ന തമ്മിലുള്ള വ്യത്യാസം, ഈ വാദങ്ങളൊക്കെ കേരളം കോടതിയിൽ ഉന്നയിച്ചിരുന്നു, അതൊക്കെ തള്ളിക്കളയുകയായിരുന്നു. ജിമ്മി, പ്രധാനമായും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് കേരളം എങ്ങനെയാണ് കോവിഡ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നത് എന്നതായിരുന്നു ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം പ്രത്യേകിച്ച് വ്യാപാരികൾ കടകൾ തുറക്കുന്നതുമായി ഉയർത്തുന്ന പ്രതിഷേധം, അതിന്റെ രാഷ്ട്രീയ വശങ്ങൾ ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഈ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ സുപ്രീംകോടതി ഇതിന്റെ അത്തരം വശങ്ങളിലേക്ക്, അതിന്റെ സർക്കാർ ചൂണ്ടിക്കാണിച്ച വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അത്തരം വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് സുപ്രീംകോടതി ഇന്നത്തെ ഉത്തരവ് ഇറക്കിയത്. നേരത്തെ തന്നെ സുപ്രീംകോടതി കാൻവാർ കേസിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ജീവിക്കാനുള്ള ഭരണഘടനാ അവകാശം ഉൾക്കൊണ്ടാകണം മതപരമായ ആചാരങ്ങൾ എന്ന്. അങ്ങനെ ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിന് ബാധകമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ആരോഗ്യം ഉറപ്പുവരുത്താൻ, അവന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള എല്ലാ ഭരണഘടനാ അവകാശവും പാലിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകണം. അത് നിഷേധിച്ച് മുന്നോട്ട് പോകാനുള്ള യാതൊരു അവകാശവും കേരളത്തിന് ഇല്ല എന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി പറയുന്നത്. കേരള സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്, പ്രധാനമായും കേരളത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി തുടരുകയാണ്. 4 കാറ്റഗറിയായി കേരളത്തെ തിരിച്ചിട്ടുണ്ട്. ABCD എന്ന നിലയിൽ ഇത് TPR നിരക്ക് കണക്കാക്കിയാണ് ഇത്തരത്തിൽ കാറ്റഗറി തിരിച്ചിരിക്കുന്നത്. ഈ കാറ്റഗറിയിൽ TPR നിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് കൂടുതൽ ഇളവുകൾ നൽകുന്നത്. ബക്രീദിനോടനുബന്ധിച്ച് ആകെ
ഡി കാറ്റഗറിയിൽ, അതായത് 15% മുകളിൽ TPR ഉള്ള സ്ഥലത്ത് ഒരു ദിവസത്തെ ഇളവ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതും കർശന നിയന്ത്രണങ്ങളോടെയാണ് ആ ഇളവുകൾ നൽകിയിരിക്കുന്നതെന്നും വാക്സിനേഷൻ ആദ്യ ഡോസ് എടുത്തവരെ മാത്രമാണ് അവിടേക്ക് വരാൻ അനുവദിക്കുന്നതെന്നും കേരള സർക്കാർ ചൂണ്ടിക്കാണിച്ചു. അതേസമയം സുപ്രീം കോടതി ആ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഉണ്ടായത്.